ഹലോ, നമസ്കാരം. എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് പല്ലുവേദന മാറാനായി വീട്ടിൽ ചെയ്യാവുന്ന കുറച്ച് ടിപ്സാണ് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത്. അപ്പോൾ അതിലെ ആദ്യത്തെ സവാള ഉപയോഗിച്ച് ചെയ്യുന്നതാണ്. സവാള നമ്മുടെ വീട്ടിൽ എപ്പോഴുള്ള ഒരു വെജിറ്റബിളാണ്, അതുകൊണ്ട് തന്നെ നമുക്ക് എളുപ്പത്തിൽ ചെയ്യാവുന്നതും കൂടിയാണ്. ഇത് എളുപ്പത്തിൽ ചെയ്യാവുന്നത് മാത്രമല്ല ഏറെ എഫക്റ്റീവും കൂടിയാണ്. പല്ലുവേദന അസഹനീയമാവുന്ന സമയത്ത് നമ്മൾ ഒരു സവാള കഷ്ണം എടുത്ത് കടിച്ചു പിടിച്ചാൽ മതിയാവും. ഈ സവാള നീരിൽ അടങ്ങിയിരിക്കുന്ന ആൻറ്റി ബാക്ടീരിയൽ പ്രോപ്പർട്ടീസാണ് വേദന മാറാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നത്. അപ്പോൾ സവാളയുടെ ഒരു എരിവെന്ന് പറയുന്നത് നമുക്ക് സഹിക്കാവുന്നതേ ഉള്ളൂ. അതുകൊണ്ട് തന്നെ കുട്ടികൾക്കൊക്കെ പല്ലുവേദന വരികയാണെങ്കിൽ പോലും നമുക്ക് ഇത് ട്രൈ ചെയ്യാൻ പറ്റുന്നതാണ്. പല്ലിനകത്ത് കേട് വരുമ്പോഴും അതുപോലെ പല്ല് ദ്രവിച്ചു പോകുമ്പോഴും അത് ബാക്ടീരിയാസൊക്കെ ഇരുന്ന് ഭക്ഷണ സാധനങ്ങളൊക്കെ അടിഞ്ഞുകൂടി ഉണ്ടാവുന്നതാണ് ഈ പല്ലിൽ കേടെന്ന് പറയുന്നത്. ഇത് ഇരുന്ന് പഴുത്ത് കഴിയുമ്പോൾ വല്ലാത്തൊരു വേദനയാണ് ഉണ്ടാവുക. നമുക്ക് തല മുഴുവനായും വേദന എടുക്കുന്ന പോലെ തോന്നും. അതുകൊണ്ട് തന്നെ നമുക്ക് പെട്ടെന്ന് ട്രീറ്റ്മെൻറ്റ് ചെയ്യേണ്ട, പെട്ടെന്ന് തന്നെ ചെയ്യേണ്ട ഒരു രോഗം തന്നെയാണിത്. പറയുമ്പോൾ നിസ്സാരമാണെങ്കിൽ പോലും അപ്പോൾ ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുത്താൽ മതി. സവാള കഴുകിയിട്ട് നമ്മളൊരു കഷ്ണം, ഇതിൻ്റെ നീര് പോവാണ്ട് എടുക്കണം കേട്ടോ. കഴുകുമ്പോൾ അങ്ങനെ വല്ലാണ്ട് കഴുകിയെടുക്കരുത്. നമ്മൾ തൊലി കളഞ്ഞതിന് ശേഷം കഴുകിയിട്ട് ഇതുപോലെ റൗണ്ടിൽ കട്ട് ചെയ്തെടുക്കുക. ശേഷം ഇതിൻ്റെ ഒരു കഷ്ണം വേദനയുള്ള പല്ലൊന്ന് കടിച്ചു പിടിക്കുക. ഒരു 5 മിനിറ്റിനുള്ളിൽ തന്നെ വേദന നന്നായിട്ട് കുറയും. അടുത്തത് നമ്മൾ ഇഞ്ചിയും വെളുത്തുള്ളിയും ഉപയോഗിച്ചിട്ടുള്ളതാണ്. ഇതും നമ്മുടെ വീട്ടിലുള്ള സംഭവങ്ങൾ തന്നെയാണ്. അപ്പോൾ ഇഞ്ചിയിലും വെളുത്തുള്ളിയിലും, വെളുത്തുള്ളിയിൽ ഏറ്റവും കൂടുതൽ സ്ട്രോങ് ആയിട്ടുള്ള ആൻറ്റി ബാക്ടീരിയൽ പ്രോപ്പർട്ടീസ് അടങ്ങിയിരിക്കുന്നത് ബാക്ടീരിയകളെയൊക്കെ നശിപ്പിക്കാനായിട്ട്, ഇപ്പം നമ്മുടെ വയറിൽ പോലും ബാക്ടീരിയകളെ നശിപ്പിക്കാനായിട്ട് പറ്റിയ നല്ലൊരു ഇതാണ് വെളുത്തുള്ളി. അതുകൊണ്ട് തന്നെയാണ് നമ്മൾ ഭക്ഷണത്തിൽ ചേർത്ത് കഴിക്കുന്നതും. അപ്പോൾ ഇഞ്ചിയും വെളുത്തുള്ളിയും അല്പം എടുത്ത് ചതച്ച് കല്ലുപ്പും ചേർത്ത് പല്ലിൽ കടിച്ചു പിടിച്ചാൽ നമുക്ക് പല്ലുവേദന പെട്ടെന്ന് തന്നെ മാറുന്നതാണ്. ഇത് നമ്മൾ മുതിർന്നവർ മാത്രം ചെയ്താൽ മതി, കുട്ടികൾക്ക് ചെയ്തു കൊടുക്കരുത്. കാരണം ഇഞ്ചിയും വെളുത്തുള്ളിയും നല്ല നീറ്റലാണ്. ഉപ്പും കൂടി ആകുമ്പോൾ നല്ലൊരു നീറ്റൽ ആ ഭാഗത്തുണ്ടാവും. പെട്ടെന്ന് കുറയുമെങ്കിൽ പോലും കുട്ടികൾക്ക് ഇത് ചെയ്തു കൊടുക്കരുത്, മുതിർന്നവർ മാത്രം ചെയ്യുക. പിന്നെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയും നമ്മുടെ വീട്ടിലൊക്കെ ഉണ്ട് വിക്സ്. ഇത് നമ്മൾ സാധാരണ തലവേദനയും പനിയും ജലദോഷം വരുമ്പോഴാണ് യൂസ് ചെയ്യുന്നത്. പക്ഷേ പല്ലുവേദനയ്ക്ക് ഇത് യൂസ് ചെയ്യാം കേട്ടോ. നമ്മൾ സ്കിന്നിന് പുറത്ത് അപ്ലൈ ചെയ്ത് കൊടുത്താൽ മതിയാവും. കുറച്ച് സമയം കഴിയുമ്പോൾ പല്ലുവേദന നന്നായിട്ട് നമുക്ക് കുറയും. പല്ലുവേദന വീർത്തൊക്കെ വരുമ്പോൾ ഇത് ചെയ്താൽ പെട്ടെന്ന് മാറും. ഇനി നമ്മൾ ഈ ഒരു ഗ്രാമ്പു വെച്ചിട്ടുള്ളത്, ഇത് ഒട്ടേറെ പേർക്ക് അറിയുന്ന ഒരു ടിപ്പാണ്. ഇത് ജസ്റ്റ് ഇതിന് നല്ല നീറ്റലാണ് കേട്ടോ. ഈ കുഞ്ഞൻ ഇങ്ങനെ കുഞ്ഞായിരിക്കുന്നത് നോക്കണ്ട, നല്ല നീറ്റലാണ് ഇതിന്. ഇത് വെച്ചിട്ട് ഇതൊന്ന് ചതച്ചതിന് ശേഷം പല്ലിൽ വെച്ച് കടിച്ചു പിടിച്ചാൽ മതി. അപ്പോൾ നമ്മുടെ വായിലിങ്ങനെ വെള്ളം നിറയും, അതങ്ങോട്ട് തുപ്പിക്കളയുമ്പോൾ നമ്മുടെ വേദനയും മാറും. പിന്നെ ഇതിൻ്റെ ഓയിൽ മേടിക്കാൻ കിട്ടും, അതും യൂസ് ചെയ്യാം. പിന്നെ കുരുമുളകാണ്, കുരുമുളകും ഇതുപോലെ കല്ലുപ്പും ചേർത്തിട്ട് പല്ലിൽ കടിച്ചു പിടിക്കുകയാണെങ്കിൽ പല്ലുവേദന പെട്ടെന്ന് തന്നെ മാറുന്നതാണ്. അപ്പോൾ ഇതെല്ലാം നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക. താങ്ക് യു.